ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സ്കിൻ കെയർ ടിപ്പായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ തണുപ്പ് കാലമൊക്കെ നേരിടാൻ പോവാണ്. അപ്പോൾ തണുപ്പ് കാലം വരുമ്പോൾ നമ്മൾ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. നമ്മുടെ സ്കിന്നിന് അലർജി പ്രോബ്ലംസ് ഉണ്ടാവാം, അതുപോലെ തന്നെ നമുക്ക് ചൊറിച്ചിൽ പോലെ അനുഭവപ്പെടാം, അതുപോലെ നമ്മുടെ സ്കിന്ന് വളരെ ഇറിറ്റേഷനായി തോന്നുന്ന ഒരു സമയമൊക്കെയാണ് നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് മോയ്സ്ചറൈസറുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആളുകളാവും. അപ്പോൾ ഇനി യൂസ് ആക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആളുകളാവും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ മുഖത്ത് ഒരുപാട് ഈ തണുപ്പ് കാലമൊക്കെ ആയാലും നമ്മുടെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്കിന്ന് ഡ്രൈ ആവുന്നത് നമ്മളെ വെള്ളം കുടി കുറയുമ്പോൾ, അതുപോലെ നമ്മുടെ സ്കിന്നിന് വേറെ വല്ല പ്രോബ്ലംസൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നായി മാറുന്നത്. പൊതുവേ ഡ്രൈ സ്കിന്നുള്ളവരുണ്ടാവും, ഓയിലി സ്കിന്നുള്ളവരുണ്ടാവും. പക്ഷേ ഈ ഓയിലി സ്കിന്നുള്ളവരും കൂടെ ഈ സമയം തണുപ്പ് കാലം ആകുമ്പോൾ നമ്മുടേത് ഡ്രൈ സ്കിന്നായി മാറും കേട്ടോ ഇച്ചിരിയെങ്കിലും. അപ്പോൾ നമുക്ക് ഡ്രൈ സ്കിന്നാകുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഇറിറ്റേറ്റ് ആയി തോന്നും നമുക്ക് കേട്ടോ. മുഖമൊക്കെ വലിഞ്ഞ് മുറുകി ആകെ ഒരുമാതിരി നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാത്ത പോലെ ആവും. നമ്മൾ ആരായാലും നമ്മൾ വിചാരിക്കില്ല നല്ലൊരു സ്കിന്നും അതുപോലെ തന്നെ നല്ല സുന്ദരമായൊരു മുഖമൊക്കെ ആരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണണം, വീഡിയോ മുഴുവനായിട്ട് കാണണം, സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് നേരിടുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ തണുപ്പ് കാലമൊക്കെ വരാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിടുകയാണ്. അപ്പോൾ നിങ്ങൾ കാണണം കേട്ടോ വീഡിയോ. അപ്പോൾ നമ്മൾ ഒരുപാട് സ്കിന്നിന് ഒരുപാട് പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്കിന്നിന് അലർജി ഒന്നും ഇല്ലയെന്ന് കണ്ടിട്ട് മാത്രം ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നിന് വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇനിയിപ്പോൾ ഏത് ക്രീം തേക്കുകയാണെങ്കിലും നിങ്ങളത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ സ്കിന്ന് ഏതാണെന്ന് അറിഞ്ഞിട്ടൊക്കെ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ സ്പൈസസ് എന്നറിയപ്പെടുന്ന നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ, മഞ്ഞൾ. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൊടി നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖം വളരെ സോഫ്റ്റ് ആകും, അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ ഫീൽ ചെയ്യും കേട്ടോ നമുക്ക് എപ്പോഴും. അതുപോലെ നമ്മുടെ മുഖം നല്ലൊരു സ്മൂത്ത്നെസ് ഒക്കെ കിട്ടും കേട്ടോ നമുക്ക്. അപ്പം ഇത് നിങ്ങൾക്കിനി തനിയെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മുടെ വെളിച്ചെണ്ണയുടെ കൂടെയോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു വീഡിയോ ഉണ്ട് തേങ്ങാപ്പാലും മഞ്ഞളും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതും കൂടെ പോയി കാണുക കേട്ടോ. നല്ലൊരു എഫക്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്, കാരണം നല്ലൊരു ഞാൻ യൂസ് ആക്കിയിട്ടുള്ളൊരു സാധനം ആയ കാരണം നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റൊക്കെ ശേഷം നമ്മളൊന്ന് കഴുകി കളയുക കേട്ടോ, നല്ല തണുത്ത വെള്ളത്തിൽ. അപ്പോൾ പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേനാണ്. തേൻ വേറൊരു ഔഷധം മാത്രമല്ല കേട്ടോ, നമ്മുടെ നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ്. നമ്മുടെ എപ്പോഴും നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആക്കും, അതുപോലെ തന്നെ സ്മൂത്താക്കും, നമ്മുടെ കലകളും കറുത്തപ്പാടുകളും ഒക്കെ പോകാൻ സഹായിക്കുന്ന ഒന്നാണ് തേന്. അപ്പോൾ തേന നിങ്ങൾ നിസ്സാരക്കാരനായി കാണുക, ഇത് വെറൊരു മരുന്നും അല്ല കേട്ടോ തേൻ, ഔഷധം മാത്രമല്ല. നമ്മൾ അതിനൊരുപാട് അതിനപ്പുറത്തേക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് തേന്. അപ്പോൾ നമ്മൾ ഈ തേന് തന്നെ അപ്ലൈ ചെയ്യാതെ നല്ല ഒട്ടലൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല, നിങ്ങളൊരു 15 മിനിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് മുഖത്തിട്ട് കഴിഞ്ഞതൊന്ന് കഴുകി കളയുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഫീലാണ് നിങ്ങൾക്ക് കിട്ടുക. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈരാണ്. അപ്പോൾ തൈരില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല, കാരണം ഒട്ടുമിക്ക വീടുകളിൽ നമ്മൾ ഉച്ചഭക്ഷണത്തിന് നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് തൈര്. അപ്പോൾ ഈ തൈര് 1 സ്പൂൺ മതിയിടൂ. നമ്മൾ തൈരൊന്ന് ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ട് നമ്മളത് മുഖത്തൊന്ന് അപ്ലൈ ആക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം നല്ലൊരു നമ്മുടെ മുഖം എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആവും, അതുപോലെ തന്നെ നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് നിങ്ങൾ മുഖത്തിട്ട ശേഷം ഒരാഴ്ച ഇത് തുടരുക. നിങ്ങളൊരു 10 മിനിറ്റ് ശേഷം നിങ്ങളത് കഴുകി കളയുക, നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അലോവേര. അലോവേര ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല, കാരണം നമ്മുടെ ഗാർഡൻ്റെ എവിടെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോർണറിൽ നോക്കിയാൽ നമ്മൾ എന്തായാലും ഒരു അലോവേരയുടെ ചെറിയൊരു ഇതെങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതൊന്ന് യൂസ് ആക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് തന്നെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് കസ്തൂരി മഞ്ഞളുടെ പൊടിയിലിട്ടിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ, നിങ്ങൾ ചെയ്താൽ വളരെ നല്ലൊരു എഫക്റ്റാണ് കിട്ടുക. കാരണം ഇതിൽ 2-3 ഞാൻ യൂസ് ആക്കിയിട്ടുള്ള കാരണമാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്, നല്ല എഫക്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 5-ാമത്തെ പൊടിക്കൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ്, കാരണം നമ്മളത് മുഖത്ത് നമ്മൾ ഈ തണുപ്പ് കാലത്ത് നിന്നല്ല, നമ്മൾ ഏത് കാലത്തും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ വളരെ നല്ലതാണ് കേട്ടോ. നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുക. ഇതൊരു 15 മിനിറ്റൊക്കെ മുഖത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് കഴുകി കളയാം കുളിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ പൊടിക്കൈകളിലും നിങ്ങൾ ഏതെങ്കിലും 2 ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ, നല്ലൊരു എഫക്റ്റ് ഉള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടെല്ലാം കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യണം, എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു.